പ്രൊഡ്യൂസറുകളാവട്ടെ, എത്ര ഹൈ എഡ്യൂക്കേറ്റഡ് ആവട്ടെ, ഹൈ ക്വാളിഫൈഡ് ആവട്ടെ, പക്ഷേ ഉമ്മ ഉമ്മയാണ്, ഉപ്പ ഉപ്പയാണ്, ജേഷ്ഠൻ ജേഷ്ഠനാണ്, ഗുരുനാഥൻ ഗുരുനാഥനാണ്, പൂർവീകർ പൂർവീകരാണ്. അവരോടുള്ള കടപ്പാട് പൂർത്തീകരിക്കാതെ നമുക്കൊരു കാര്യം വിജയിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. അർഹമുർ റഹീമായ റബ്ബേ, നിങ്ങൾ എല്ലാം നിങ്ങളും പൂർത്തീകരിക്കുക. അർഹമുർ റഹീമായ റബ്ബേ, നീ ഇസ്സത്ത് നീ നൽകണേ അല്ലാ, ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ പറയാൻ പറ്റാവുന്നവർ, അപ്പൊ ഉമ്മായുടെ പേരിൽ ഉപ്പായുടെ പേരിൽ ആരെങ്കിലും 100 or 200 സ്മർത്തിച്ച് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ പെട്ടെന്ന് അൽഹംദുലില്ലാ. സാലിഹാജി ഉമർ ഹാജി ചെർക്കളിൽ നിന്ന് കാസർഗോഡ് നിന്ന് 1000 square feet 75,000 രൂപ അൽഹംദുലില്ലാ. റിയാസ് ദുബൈയിൽ നിന്ന് 500 to 100 square feet അൽഹംദുലില്ലാ. അലിക്കാക്ക വടക്കാങ്ങര 1000 square feet അതുപോലെ തന്നെ പാപ്പിരിപ്പാറ തങ്ങൾ 200 square feet അബ്ദുൾ റഷീദ് പരപ്പനങ്ങാടി 313 square feet ഉമർ കരുവാരങ്കല്ല് 200 square feet ഫൈസൽ കോയമ്പത്തൂർ 100 square feet ഷറഫുദ്ദീൻ ജമുല്ലേരി 50 square feet ഹബീബ് തങ്ങൾ ചരക്കാപ്പറമ്പ് 10 square feet മുഹമ്മദ് കുട്ടി റാബിയ വളാഞ്ചേരി 50 square feet ടി എ കാദർ ക്ലാരി 100 square feet സയ്യിദ് ഉമർ ഹാജി കുവൈത്ത് 100 square feet പ്രിയപ്പെട്ട സയ്യിദ് ഇരിങ്ങണ്ണൂര് 100 square feet പ്രിയപ്പെട്ട ബഷീർ കരേക്കാട് മഴദിൻ ഓഫ് ഇൻഷാല്ലാദിൻ ഓഫ് കാമ്പസ് 1000 square feet അൽഹംദുലില്ല റൊക്കായിട്ട് അൽഹംദുലില്ല. പ്രിയപ്പെട്ട പി എസ് കെ തങ്ങൾ തലപ്പാറ 100 square feet മഹാനായ സൈദലി ബാഫക്ക് തങ്ങൾ 2 ദിവസം മുമ്പ് വന്നിട്ട് 75,000 രൂപ ഈ സ്വലാത്ത് മദ്രസയിലേക്ക് മാസാല ഇരിക്കുന്ന സാദാത്തുക്കളൊക്കെ ഈ സ്ഥാപനത്തെ നന്നായി സഹായിക്കുന്നവരാണ്. വി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാര് ഉടൻ സംഖ്യ ഏൽപ്പിക്കുന്നു. പൊന്മള 50 square feet സമസ്ത നേതാവ് അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ നായിബ് ഖാളി ഒ എം റഷീദ് 1000 square feet അൽഹംദുലില്ലാ. ജുബൈർ ഹാജി ഓമച്ചപ്പുഴ അൽഹംദുല 313 square feet 6 മക്കള് 3 ആൺകുട്ടികള് 3 പെൺകുട്ടികള് എല്ലാം നീ ഖൈറിലും ബർക്കത്തും ആക്കണേ അല്ലാ. ഓമച്ചപ്പുഴ ജുബൈർ ഹാജി അലി മുസ്ലിഹാരി ചീക്കോട് അൽഹംദുലില്ല. ഈ സ്ഥാപനത്തിന്റെ ചീക്കോട് വിഭവസമാഹാരങ്ങൾ 200 ചാക്ക് അരിയോളം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്, നോമ്പ് തുറക്കാനുള്ള പത്തിരി കൊണ്ടുവന്നത്, 3000-ലേറെ തേങ്ങ കൊണ്ടുവന്നത്. റബ്ബേ ചീക്കോട് അലി മുസ്ലിഹാരുടെ മക്കൾ മിദ്ലാജും മിഖ്ദാദും പെൺകുട്ടികളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതുപോലെ തന്നെ ബാദുഷാ കടലുണ്ടി അൽഹംദുലില്ലാ ടോപ്പ് ടെസ്റ്റ് അവിടെ എല്ലാ ദിവസവും നോമ്പു തുറക്ക് കടലുണ്ടിയിൽ വളരെ ആക്റ്റീവായി അത് ഭാഗം ചെയ്ത് വിതരണം ചെയ്ത് വളമ്പുതില് പ്രിയപ്പെട്ട ബാദുഷാ കടലുണ്ടി 313 square feet റബ്ബേ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. പി എം അബ്ദുർ റഹ്മാൻ ഹാജി തന്നല വെസ്റ്റ് അൽഹംദുലില്ലാ 100 square feet ഖൈറു ബർക്കത്ത് നൽകണത്. ബഷീർ അബ്ദുൽ കരീം സഖാഫി വാണി അമ്പലം മർക്കസ് തഹ്ഫീൽ ഖുർആൻ കോളേജ് 750 രൂപ 10 square feet ബഷീർ ബാംഗ്ലൂര് മഴദിൻ കമ്മിറ്റി ബഷീർ സെക്രട്ടറി ഫുൾ ടൈം മഴദിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാവും പകലുമില്ലാതെ മഴദിന്റെ പ്രവർത്തനങ്ങൾ ബഷീർ ഉമ്മ ഉപ്പ മരണപ്പെട്ട കബറിൽ സ്വർഗമാക്കണേ അല്ലാ. വീടിന്റെ പണി എളുപ്പത്തിൽ പൂർത്തീകരിക്കണേ അല്ലാ. 100 square feet ഇൻഷാ അല്ലാ പെട്ടെന്ന് ദുആയിലേക്ക് കടക്കുകയാണ്. അബ്ദുൾ റഷീദ് സഖാഫി പത്തപ്പിരിയം അൽഹംദുലില്ലാ 25 square feet കബ്ബനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നീ നൽകണേ അല്ലാ. അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി ചാലിയം വീടിന്റെ പണി നടക്കുകയാണ്. 10 square feet എളുപ്പത്തിൽ വീടിന്റെ പണി പൂർത്തീകരിക്കണേ അല്ലാ. വാപ്പ പുത്തൂരെ പുത്തനത്താണ് അബ്ദുറഹ്മാൻ ഹാജി 350 square feet നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. സൈദലവി ഹാജി 101 square feet കുട്ടശ്ശേരി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അഷ്റഫ് തെങ്ങ് പുതിയത്ത് ഹൗസ് അൽഹംദുലില്ല 50 square feet എസ് വി എസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഈ സ്വലാത്ത് തുടങ്ങി അന്ന് തൊട്ട് സ്ഥിരമായിരുന്ന പി എം മുസ്തഫ മാസ്റ്റർ കോടൂര് 1500 രൂപ 20 square feet കുഞ്ഞിക്കോയ ഹാജി സലാല 300 square feet ഞാൻ സലാലിൽ ചെല്ലുമ്പോഴൊക്കെ അൽഹംദുലില്ലാ ഷാജഹാൻ കൊല്ലം
അൽഹംദുലില്ലാ 5000 സ്ക്വയർ ഫീറ്റ് നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണത്. ഇക്കാലം അത്ര 27 രാവിനിടയിൽ ഇങ്ങനൊരു പിരിവ് നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 27 രാവിലെ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നതല്ലാതെ മറ്റ് ഒരു പിരിവും ഈ 27 രാവിലെ ഈ റമദാൻ 30 ഇവിടെ പരിപാടി നടന്നു ഒരു ബക്കറ്റ് പോലും കാണിച്ചിട്ടില്ല. 17 രാവിന് ഖുർആൻ തിയേറ്ററിന് ഒരു 58,000 രൂപ കിട്ടിയതൊഴിച്ചാൽ മറ്റ് 30 പരിപാടിയിൽ ഒരു ബക്കറ്റ് പിരിവോലും ഇവിടെ നടത്തിയില്ല. വെള്ളിയാഴ്ചകൾ നടത്തിയിട്ടില്ല, മറ്റൊന്നും സ്ഥാപനത്തിൽ നടത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ 100 സ്ക്വയർ ഫീറ്റ് വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ, കുഞ്ഞിപ്പോക്കർ ഹാജി ഓമച്ചപ്പുഴ 200 സ്ക്വയർ ഫീറ്റ്, അഹ്ദൽ തങ്ങൾ മുത്തനൂര് 50 സ്ക്വയർ ഫീറ്റ്, വാപ്പ അവരുടെ പിതാവ് അഹ്ദൽ അറ്റക്കോഹത്തങ്ങൾ റമദാൻ 4 മരണപ്പെട്ടത്, അവരെ ദറദിനി ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരെ എല്ലാ സഹസുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ, അവരെ ഞങ്ങൾ നീ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇൻഷാ അല്ലാ പെട്ടെന്ന് നമുക്ക് തൗബയിലേക്ക് കടക്കണം. മുജീബ് വടക്കേ മണ്ണ ഭാര്യ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടവരെ കബറിന് സ്വർഗമാക്കണേ അല്ലാ. ഇൻഷാല്ലാ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, നാളെ പോകണം. അവരുടെ കബറിന് സ്വർഗമാക്കണേ അല്ലാ. 50 സ്ക്വയർ ഫീറ്റ്. അറഫ മാനു ഹാജി 1000 സ്ക്വയർ ഫീറ്റ്. അവരുടെ ഉമ്മ കഴിഞ്ഞ റമദാൻ 3 മരണപ്പെട്ടു, കബറിന് സ്വർഗമാക്കണേ അല്ലാ. ഗൂഡല്ലൂർ പാടന്തറ കെ മുഹിയുദ്ദീൻ കുട്ടി ബാക്കവി 10 സ്ക്വയർ ഫീറ്റ്. കെ പി ഷാഹുൽ ഹമീദ് ഗൂഡല്ലൂർ എസ് പി എസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിപ്പെട്ട പി കെ എം തഖാഫി ഇരിങ്ങല്ലൂര് 50 സ്ക്വയർ ഫീറ്റ്. അവരുടെ ജ്യേഷ്ഠൻ മരണപ്പെട്ടത്, വാപ്പ മരണപ്പെട്ടത്, ആ കുടുംബങ്ങൾ മരണപ്പെട്ട എല്ലാ കബറുകളും നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരെ ഞങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, അർശന്റെ ദിലൂടെ അനുഗ്രഹീതരാക്കണേ അല്ലാ, ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഹൈദർസ് കോഡ് ഒരു 101 സ്ക്വയർ ഫീറ്റ്. എല്ലാ വിഷയങ്ങളിലും ഈ സ്ഥാപനം എന്തു തുടങ്ങിയാലും ഹൈദർസ് കോഡൂരിന്റെ സഹായമില്ലാത്തതില്ല. അവരൊരു ചെറിയ ചിക്കൻ ചാൾ വലിയ ബർക്കത്തിന് നൽകണേ അല്ല. വെയ്റ്റ് ലൈൻ എടപ്പാൾ 10 സ്ക്വയർ ഫീറ്റ്. മുഹമ്മദ് ഇബ്രാഹിം മൈലപ്പുറം 50 സ്ക്വയർ ഫീറ്റ്. ജാബിർ പാലക്കാട് കോങ്ങാട് 2,750 രൂപ. അതുപോലെ തന്നെ 5,000 സ്ക്വയർ ഫീറ്റ് പറഞ്ഞ ഷാജഹാൻ അജ്മാൻ അല്ലേ, നമ്മുടെ പ്രയാസം മാറിക്കിട്ടാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എന്ത് പ്രയാസമാണെങ്കിലും നീ എളുപ്പത്തിൽ മാറ്റണേ അല്ലാ. പ്രിയപ്പെട്ട കസബ ഒമാന് ഇബ്രാഹിം കുട്ടി അവര് 200 സ്ക്വയർ ഫീറ്റ്. ബഷീർ പനങ്ങാട്ടൂര് 50 സ്ക്വയർ ഫീറ്റ്. അതുപോലെ തന്നെ 100 സ്ക്വയർ ഫീറ്റ് ഉമ്മാന്റെ ഉമ്മന്റെ ഉപ്പാന്റെ മഗ്ഫിറത്തായിരിക്കും അല്ലേ, മഗ്ഫിറ അല്ലാഹ് ബർ. ചമ്മണ്ണൂർ ഇബ്രാഹിം ഹാജി 200 സ്ക്വയർ ഫീറ്റ്. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ ലത്തീഫ് ഹാജി 200 സ്ക്വയർ ഫീറ്റ്. മരിച്ച ഉപ്പായുടെ കബറ് നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരെ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, അവരെ ഞങ്ങൾ നീ ജനാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇനി കടവണ്ടി മുഹമ്മദ് നെല്ലിക്കുത്ത് ഇൻഷാല്ലാ ഇനിയെല്ലാം എത്ര റൊക്കായിട്ട് തന്നെ നൽകുന്നു, 7,500 ഇൻഷാല്ലാ. ഇനിയെല്ലാം നമുക്ക് ജലാലത്തിന്റെ ഇസ്മ 1000 തവണ നമുക്ക് ചെല്ലണം, ബാക്കിയൊക്കെ നിങ്ങൾ സൗകര്യം പോലെ. സലീം മുംതാസ് പുല്ലിപ്പറമ്പ് 313 സ്ക്വയർ ഫീറ്റ്. ബിസിനസ് വലിയ ബർക്കത്തുണ്ടാകാൻ 25,000 രൂപ കഴിഞ്ഞ ദിവസം കൊടുത്തതാണ് അവരുടെ ഹൈർ. അതുപോലെ തന്നെ മുസ്തഫ വടക്കുംപാട് നമ്മുടെ സ്ഥാപനത്തിന് നേരത്തെ 50,000 രൂപ കൊടുത്ത അയച്ചാണ്, എപ്പോഴും സഹായിക്കുന്ന മാനിയ സഹോദരനാണ്. കടതുണ്ടിയിൽ ഇന്നലെ നോമ്പ് തുറക്ക് എന്താ സ്വലാത്തുകളിലേക്ക് വേണ്ടതെന്ന് ചോദിച്ചു സഹായിക്കുന്ന സഹോദരനാണ്. 50 വലിയൊരു മാരകമായ രോഗത്തിൽ നിന്ന് ഈ സദഖ കൊണ്ട് രക്ഷപ്പെട്ടു. പുല്ലിപ്പറമ്പിലെ വേറൊരു സഹോദരനും കൂടി വേറെ 25,000 കൂടി നൽകിയത്. അഷ്റഫ് അൽഹംദുലില്ലാ അഷ്റഫ് 1,000 സ്ക്വയർ ഫീറ്റ്. നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇനിയെല്ലാം ഇൻഷാ അല്ലാ വായിക്കാൻ ടൈം. അൽഹംദുലില്ലാ സിൻസിയർ ആ മഹത്തായ സ്ഥാപനത്തിന് 5 സഹോദരൻ 250 സ്ക്വയർ ഫീറ്റ്. സിൻസിയർ ആ സ്ഥാപനത്തെ നാൾക്ക് നാൾ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാ. സ്ക്വയർ ഫീറ്റ്
750 സ്ക്വയർ ഫീറ്റ് അൽഹം അഞ്ചാ സഹോദരൻ അൽഹംദുലില്ല. പ്രിയപ്പെട്ട അബ്ദുർ റഹ്മാൻ 1000 സ്ക്വയർ ഫീറ്റ് സൗദിയിൽ നിന്ന്. അലി അത്താണിക്കൽ 2000 സ്ക്വയർ ഫീറ്റ്, 200 സ്ക്വയർ ഫീറ്റ് ഇൻഷാല്ലാഹ് ഇനി ബാക്കിയൊക്കെ. പിന്നീട് നമ്മൾ പാട്ടശ്ശേരി മൊയ്തു ഹാജി മരിച്ചു, 2000 അൽതാഫ് എന്ന് പറയുന്ന പാവപ്പെട്ട പ്രവർത്തകൻ 20 സ്ക്വയർ ഫീറ്റ്. ഹംസ ഹാജി ഗൂഡല്ലൂര് 1000 സ്ക്വയർ ഫീറ്റ് ഇൻഷാല്ലാഹ്. ഇനി എല്ലാം നൽകുന്ന സ്ലിപ്പിൽ പേരും ഫോൺ നമ്പറും എഴുതേണ്ടതാണ്. കാസർകോട് സ്വാലി ഹാജി 1000 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാ, മുഹമ്മദ് മുസ്തഫ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി അൽഹംദുലില്ലാഹ്. 10 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാഹ്. ഇതിൽ എന്നെ ഏറ്റവും പ്രേരിപ്പിച്ചത് ആയിരിക്കുന്ന ഗഫൂർ സനീം അൽഹംദുലില്ലാഹ്. ഷാർജയിൽ ചെന്ന സമയത്ത് അവരാണ് ഞങ്ങൾ വേണ്ടത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഞങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടത് ഇത് 6 ഗേറ്റുകൾ അതുപോലെ ഞങ്ങളുടെ ഈ രൂപത്തിലാവണമെങ്കിൽ ഭീമമായ സംഖ്യ വരും. ഇപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ കഴിയില്ലേ? ആ രൂപത്തിൽ ഇപ്പോൾ ഞങ്ങൾ കിട്ടുന്ന കാശ് അനുസരിച്ച് അൽഹംദുലില്ലാ ഷാർജയിലെ സനീം അതുപോലെ ഗഫൂർ രണ്ടുപേർ ആകുന്ന രൂപത്തിൽ ടെക്നിക്കലായി അവർക്ക് അതുപോലെ അവർ മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ സനീം 100,000 രൂപ നൽകി. പ്രിയപ്പെട്ട ഗഫൂർ 1000 ദിർഹം മറ്റോ നൽകി. അൽഹംദുലില്ലാ അള്ളാഹു തആല അവർക്കൊക്കെ നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട നൗഫൽ സ്വാലിഹ സന്താനം ഉണ്ടാകാൻ വേണ്ടി ഇൻഷാല്ലാഹ്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയല്ലോ ഈ 20 കൊല്ലത്തിന്റെ ഇടക്ക് 27 രാവിലെ വന്നവർക്കറിയാം ഇവിടെ പരിപാടിയിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് ഒരോഫറും ചെയ്യിപ്പിക്കാറില്ല, ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഇപ്പോൾ അത്ര പ്രതിസന്ധിയിലാൽ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ഇൻഷാല്ലാഹ് ഇനി എല്ലാ ലീസ്റ്റുകളും ഇവിടെ വെച്ച് ടൈമുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ്. ഇസ്മായിൽ ഫറൂഖ് 100 സ്ക്വയർ ഫീറ്റ്. അവർ എപ്പോഴും ഈ സ്ഥാപനത്തിന് 10,000 മറ്റും ഒക്കെ നൽകുന്നതാണ്. സ്ലിപ്പ് നൽകുന്നവർ പേരും ഫോൺ നമ്പറും നിർബന്ധമായി എഴുതേണ്ടതാണ്. സലാല കുഞ്ഞിക്കോയ ഹാജി 300 സ്ക്വയർ ഫീറ്റ്. തൗബ ആരംഭിക്കുകയാണ്. തൗബ കഴിഞ്ഞ് പെരുന്നാളിന് ആഘോഷങ്ങൾ ആഭാസങ്ങളായി മാറ്റാറുണ്ട്. ലൈസൻസ് ഇല്ലാതെ ബൈക്ക് കൊണ്ട് അമ്മാനമാടുന്നവരുണ്ട്, ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്യുന്നവരുണ്ട്. ഓരോ പെരുന്നാൾ ആഘോഷത്തിലും എത്രയെത്ര ടീനേജറാണ്, കൗമാരപ്രായക്കാരാണ് ആക്സിഡന്റിൽ മരിക്കുന്നത്. അവരുടെ ജീവന്റെ വില അറിയുന്ന പ്രായം അവർക്ക് എത്തിയിട്ടില്ല. അവരുടെ ഉപ്പമാരോട് ഉമ്മമാരോട് നിയമപാലകരോട് കർശനമായി ശ്രദ്ധിക്കാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. വല്ല കാരണവശാലും ഹെൽമറ്റ് ധരിക്കേണ്ടവർ ഹെൽമറ്റ് ധരിക്കാതെ അപകടം സംഭവിച്ചാൽ അത് വകുപ്പ് മാറുമോ, ആത്മഹത്യയിലേക്ക് എത്തുമോ? തന്റെ ജീവൻ താൻ നാശത്തിലേക്ക് വരിച്ചുരയ്ക്കുകയല്ലേ? ചെറുതല്ല പ്രശ്നം. ആയതുകൊണ്ട് തന്നെ എന്റെ കള്ള കഷ്ണങ്ങളായ ചെറുപ്പക്കാരനോട് വിഷമം ധരിക്കരുത്. നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തൗബ കഴിഞ്ഞ് ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാത്തവർ ബൈക്ക് ഓടിക്കരുത്, അതിന്റെ രക്ഷിതാക്കൾ അനുവദിക്കരുത്, നിയമപാലകർ അവരെ പായം നോക്കി അവരെ വാപ്പാക്കരുത്. അത് എന്നേക്കും കണ്ണുനീര് കുടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നിങ്ങളെ സമൂഹത്തിന് ആവശ്യമുണ്ട്, സമുദായത്തിന് ആവശ്യമുണ്ട്, രാജ്യത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾ 70, 80 ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പറയുന്നത്. ആയതുകൊണ്ട് തന്നെ ലൈസൻസ് ഇല്ലാതെ ഞാനൊരു വാഹനവും ഓടിക്കുകയില്ല, നിയമവിരുദ്ധമായി ഞാൻ എന്റെ ലൈസൻസുകൾ ഉപയോഗപ്പെടുത്തുകയില്ല. അതോടുകൂടെ തന്നെ പകർച്ചവ്യാധികൾ വളരെ പടർന്ന് പന്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രതിരോധ കുത്തിവെപ്പ് അനിവാര്യമാകുന്ന സമയത്ത് പ്രഗത്ഭന്മാരായ നീതിവന്മാരായ ഡോക്ടർമാർ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ മസല. ഇസ്ലാമിന്റെ മസല അറിയാം. കൈക്ക്
ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ നിസ്കാരം. നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ വുളു. വുളുവിന് വെള്ളം ഉപയോഗിച്ചാൽ നിങ്ങളുടെ കൈക്ക് കല വരുമെന്ന് ഡോക്ടർമാര് പറയുകയാണെങ്കിൽ കാലല്ല പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെള്ളം കൊണ്ട് ഉപയോഗിക്കണ്ട, മറിച്ച് തയമം ചെയ്താലും മതി എന്നാണ് ഇസ്ലാമിന്റെ വസന. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് അവർ ദരദിനി ഉയർത്തനേ അല്ലാ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാൻ 27-ാം രാവ് ഇതുപോലൊരു വെള്ളിയാഴ്ചയാണ്, അത് ഈ റമദാൻ 27-ാണ്, മഞ്ചേശ്വരം ബുസോട്ട് പള്ളിയിൽ വൈകുന്നേരം 6 മണിക്ക് ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റാ ബാക്കിയുള്ളത്. ഷുഗറങ്ങാകെ പറ്റ ഡൗണായി, വിറക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഡോക്ടർ വന്ന് പഞ്ചസാര കലക്കി കൊടുത്തു, നോമ്പ് മുറിച്ചു. നോമ്പ് മുറിക്കണം, അവിടെ മസല അതാണ്. ജീവനേക്കാൾ വലുതല്ല നോമ്പ്. ഏത് മനുഷ്യന്റെയും എന്നല്ല ഏത് ജീവിയുടെയും ജീവൻ വളരെ വലുതാണ്. നായ വരെ വീട്ടിൽ കാവലിരിക്കുന്ന നായ അല്ലെങ്കിൽ കിരുവി നായാട്ടിന് ഉപയോഗിക്കുന്ന നായ അതിന്റെ ജീവൻ പ്രതിസന്ധിയിലാകുമെന്ന് കണ്ടാൽ മനുഷ്യൻ നിസ്കാരം മുറിച്ച് അതിന്റെ ജീവൻ സംരക്ഷിക്കണം. പിന്നെയാണോ മനുഷ്യന്റെ ജീവൻ? ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചു പോവരുത്. ഇസ്ലാം ജീവന് നൽകിയ പ്രാധാന്യം സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അത് സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ കുറെ താടി വെച്ച് തലപ്പാവ് വെച്ച് കുറെ ദിക്ര ചൊല്ലി സ്വലാത്ത് ചൊല്ലി നീളക്കൊപ്പായിട്ട് നടന്നാൽ മാത്രം ഇസ്ലാമാകുന്നതല്ല. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മഹാനായ ഖാതിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആധികാരിക കർമ്മശാസ്ത്രമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താദിന്റെ ആമുഖത്തിൽ ഇസ്ലാമിന് നൽകിയ നിർവചനം വള്ളുഉൻ ഇലാഹിയും സായിഖുൻ ലിദബിൽ ഖൂൽ ഇലാമാഹു ഖൈറുൽ ലഹും ബിദാ. അതാണ് ഇസ്ലാം. ബുദ്ധിജീവികൾക്ക് മത സാമൂഹിക സാംസ്കാരിക വ്യാപാര വ്യവസായ രാഷ്ട്രീയ കുടുംബ അഖില മേഖല ും സർവ നന്മകളും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇലാഹിയായ തത്വ സംഹിത, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ പകർച്ചവ്യാധിയിൽ നിന്ന് മാറി നിൽക്കാൻ, പരിസരം വൃത്തിയാക്കാൻ, ഡ്രസ്സുകൾ വൃത്തിയാക്കാൻ, സ്ഥാപനങ്ങൾ വൃത്തിയാക്കാൻ, പബ്ലിക് റോഡുകൾ അതുപോലെ ഓരോരുത്തരും, ഞാൻ എന്റെ വേസ്റ്റ് പബ്ലിക് റോഡിൽ എറിയുകയില്ല, തോടുകൾ വലിച്ചെറിയുകയില്ല, പൊതുവെള്ളം ഞാൻ മലിനപ്പെടുത്തുകയില്ല എന്ന് ഓരോരുത്തരും തീരുമാനമെടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആയതുകൊണ്ട് തന്നെ തൗബ ചെയ്യുന്നതിന് മുമ്പ് അവസാന നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് തീവ്രവാദം വളരെ പലയിടങ്ങളിലും അൽഹംദുലില്ലാ കേരളവും ഇന്ത്യയും വളരെ സുരക്ഷിതമാണ്. പണ്ഡിത നേതൃത്വം നൽകുന്ന കർശനമായ താക്കീതാണ്. അതേ സ്ഥാനത്ത് പല രാജ്യങ്ങളിലും വിവിധ പേരുകളിലായി തീവ്രവാദികൾ വന്ന് എന്തെല്ലാം നിരപരാധികളാണ് ഓരോ ദിവസവും ചാവേറാക്രമത്തിൽ മരണപ്പെടുന്നത്. ഫൈലൂജയിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സംഭവങ്ങൾ, സിറിയയിൽ നടന്നത്, യമനിൽ നടന്നത്, പല മുസ്ലിം രാജ്യങ്ങൾ നടക്കുന്നത്, IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അൺ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. ഒരിക്കലും IS അല്ല, ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല. അവർ പല്ലും നഖവും ഉപയോഗിച്ച് ആ പ്രസ്ഥാനത്തിനെതിരിൽ ശക്തമായി പ്രതികരിക്കുക ലോക മുസൽമാന്റെ ബാധ്യതയാണ്. തീവ്രവാദം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുകയില്ല, ഭീകരവാദം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുകയില്ല. എന്ത് ഇസ്ലാമിന്റെ പേരിലോ IS എന്നോ ഇസ്ലാമിക സ്റ്റേറ്റ് എന്നോ? അത് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അത് അൺ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. അതിന്റെ വഞ്ചനയിൽ പെട്ടുപോകരുത്, അതിന്റെ ഗണിയിൽ പെട്ടുപോകരുത്. നിങ്ങളോടൊക്കെ നമ്മുടെ ഇളം കുട്ടികളിലെ അത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നതാണ് പ്രതിജ്ഞ. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റിക്കുക, എന്നിട്ട് കയ്യ് നെഞ്ചത്ത് വെച്ചിട്ട് ഹൃദയത്തോട് ചേർത്ത് ഓരോരുത്തരും അവരെ ഒരർത്ഥത്തിലും തീവ്രവാദികളെ നിങ്ങൾ സഹായിക്കരുത്, ഭീകരവാദികളെ ഒരർത്ഥത്തിലും നിങ്ങൾ സഹായിക്കരുത്. അത് രാജ്യത്തിൻ്റെ നാശമാണ്, ഇസ്ലാമിൻ്റെ നാശമാണ്, ലോകത്തിൻ്റെ നാശമാണ്. ഈ 27-ാം രാവ് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഇസ്ലാം വളർന്നത് സമാധാനത്തിലൂടെയാണ്. നേരത്തെ സുൽത്താൻ ഉലമയുടെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടില്ലേ, മുഇജിസത്തിലൂടെയാണ്, കറാമത്തിലൂടെയാണ്. മഹാനായ കുത്തുബുസ്സമാൻ മമ്പുറം തങ്ങള് കൊടുങ്ങി പള്ളിയില് 100 ആണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ചതല്ലേ, എല്ലാ റമദാൻ 27-ാം രാവും അവിടെ വരുന്ന അപ്പങ്ങളിൽ
തങ്ങന്മാർക്കൊരു വിഹിതം കൊടുക്കുമ്പോൾ, കാലിക്കൊരു വിഹിതം കൊടുക്കുമ്പോൾ, ഒരു വിഹിതം കൊടുക്കുന്നത് ആ പ്രദേശത്തുള്ള പാവപ്പെട്ട മറ്റു മതസ്ഥർക്കാണ്. ഇതാര് തുടങ്ങിയതാണ്? കുതുബുസമാൻ മമ്പ്രം തുടങ്ങിയതാണ്. മമ്പ്രം തങ്ങൾക്കില്ലാത്ത ഇസ്ലാമാണോ നിങ്ങൾക്ക്? സാധാതുക്കൾ ഇവിടെ പഠിപ്പിച്ചത്, ഏത് സാധാതുക്കളാണ് ഇവിടെ തീവ്രവാദത്തിലൂടെ നീങ്ങിയത്? ആചാരം ഇന്നും നിങ്ങൾ ചെന്ന് നോക്കിയാൽ കൊടിഞ്ഞ പള്ളിയിൽ ചെന്നാൽ റമദാൻ 27-ാം രാവ് ഏറ്റവും പ്രധാനപ്പെട്ട രാവ്, ഏറ്റവും കൊണ്ടുവരുന്നതിൽ അപ്പങ്ങളിൽ ഒരു വിഹിതം കൊടുക്കുന്നത് അവിടെ മറ്റു മതസ്ഥർക്കാണ്. അത് മമ്പ്രം തങ്ങൾ പഠിപ്പിച്ചതാണ്. എല്ലാ വിഭാഗത്തോടും നിങ്ങൾ സൗഹാർദ്ദത്തോടെ പെരുമാറണം. ഈ സദസ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ട്? ഈ സദസ്സിന്റെ പരിസരത്തുള്ള ഒരു 25 ചുറ്റളവിലുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളും ഞങ്ങൾക്ക് വിട്ടുതന്നിട്ടുണ്ട്. ഏസി ഓഡിറ്റോറിയങ്ങൾ ഒരു വാടകയും വേണ്ട എന്ന്. അതിൽ അന്യമതസ്ഥരുണ്ട്, മറ്റ് വിഭാഗം ആളുകളുണ്ട്. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ പരിപാടി നടക്കുന്നത്. 10-25 കിലോമീറ്റർ ചുറ്റളവുകളിലുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളും, അതിൽ ജാതിയില്ല, മതമില്ല, വിഭാഗമില്ല. ഇവിടെ റോഡിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന വണ്ടിയർമാരിൽ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, മറ്റു മതസ്ഥരുണ്ട്. ഞങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം നൽകിയവരിൽ മറ്റനേകം മതസ്ഥരുണ്ട്. ഇവിടെ ഇന്നേ വരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. മതസൗഹാർദ്ദം എന്നെന്നും മൂട്ടിയുറപ്പിക്കുന്നത് മതസൗഹാർദ്ദമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രതിജ്ഞ എന്ന് വാക്കുകളിലല്ല, അത് അല്ലാഹും റസൂലും കൽപ്പിച്ചതാണ്. അതിന് വിപരീതമായി, പക്ഷേ അതിനർത്ഥം ഹൈന്ദവർ മുസ്ലിം പള്ളിയിൽ വരണം എന്നല്ല, മുസ്ലിമീങ്ങൾ ക്ഷേത്രത്തിൽ പോകണം എന്നല്ല. ഓരോ മതസ്ഥരും അവരവരുടെ ആരാധനകൾ അവരവർക്ക് നിർവഹിക്കുക. അതോടുകൂടെ തന്നെ എല്ലാ മതസ്ഥരും